നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 2007 മോഡൽ ഹോണ്ട CRV. അപ്പോൾ ഈ ഒരു CRVയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണ നമ്മൾ CRVs പെട്രോളിലാണ് കാണാറ് പക്ഷേ ഈ ഒരു വാഹനത്തിനകത്ത് അത് CNG ആഡ് ചെയ്തിട്ടുണ്ട് CNG കിറ്റ് കയറ്റിയിട്ട് CNG ഫ്യൂവലാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള മൈലേജ് വ്യത്യാസങ്ങൾ നമുക്ക് ഈ വാഹനത്തിൽ കിട്ടും ഇപ്പോൾ സാധാരണ പെട്രോൾ ഓപ്ഷനിൽ വന്നിരുന്ന CRVനകത്ത് 9-10 കിലോമീറ്ററൊക്കെയാണ് ഒരു ആവറേജ് മൈലേജ് നമുക്ക് കിട്ടാറുണ്ടായിരുന്നത് പക്ഷേ CNGയിലേക്ക് വരുമ്പോൾ 16 കിലോമീറ്ററിലേക്ക് അത് എന്താ പറയുക നമുക്ക് കിട്ടും 16 to 15-16 അതാണ് സ്റ്റാൻഡേർഡ് മൈലേജ് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത് ഇത്രയും വലിയ വാഹനമാണ് വലിയൊരു ബൾക്കി വാഹനമാണ് മാത്രമല്ല നമുക്ക് ഈ CRV ഇറങ്ങിയ കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു പ്രസ്റ്റീജിയസ് വാഹനമായിട്ടൊക്കെ ഹോണ്ട എടുത്ത് കാണിച്ചിരുന്ന വാഹനമാണ് എപ്പോഴും ഈ CRVയും കാര്യങ്ങളൊക്കെ മോഡൽ ഷേപ്പും അതുപോലെ ഫേസ് ലിഫ്റ്റും കാര്യങ്ങളും ഒക്കെ വരുത്തിയിട്ട് ഇപ്പോഴും മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു CRV സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുൾ കണ്ടേക്കാം അതിനുശേഷം വീഡിയോയിൽ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ ഉണ്ട് നമ്മളത്തേക്ക് വിളിച്ചേക്കാം റേറ്റും കാര്യങ്ങളൊക്കെ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞേക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നമ്മളിന്ന് പരിചയപ്പെടാൻ പോണത് ഹോണ്ടയുടെ CRV ആണ് അപ്പോൾ CRV എന്നുള്ള വാഹനം നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ലക്ഷറി ആ ഒരു കാറ്റഗറിയിൽ ഇറങ്ങിയുള്ള വാഹനമാണ് അത് മാത്രമല്ല ഒട്ടനവധി ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനമാണ് ഒരു പ്രീമിയം ലെവലിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒട്ടനവധി വാഹനങ്ങളിനകത്ത് ഒരു വാഹനമാണ് ഈ ഒരു ഹോണ്ടയുടെ CRV അപ്പോൾ ഈ ഒരു CRVക്ക് ഒരു പ്രത്യേകതയുണ്ട് വേറെ ഒന്നുമല്ല ഇത് CNG ഇഞ്ചക്ഷനോട് വന്നേക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CNG ആണ് ഇതിൻ്റെ ഫ്യൂവൽ വന്നേക്കണം അപ്പോൾ സ്വാഭാവികമായിട്ട് CNGയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പെട്രോളിനെ കമ്പയർ നോക്കുമ്പോൾ ഒരുപാട് മൈലേജും കാര്യങ്ങളിലും പെർഫോമൻസിലൊക്കെ വ്യത്യാസങ്ങൾ നമുക്ക് സംഭവിക്കാറുണ്ട് പക്ഷേ ഈ ഒരു വാഹനം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ചെറിയൊരു പുള്ളിയും കാര്യം ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നേക്കണം പക്ഷേ കാര്യമായിട്ടുള്ളൊരു പവർ ഡ്രോപ്പോ അങ്ങനെ സംഭവങ്ങളൊന്നും നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നില്ല അത്രയ്ക്ക് നല്ല പവർഫുൾ ആയിട്ട് നമുക്ക് ഒരു പവർ വാഹനമായിട്ട് നമുക്ക് കൊണ്ടിറങ്ങാൻ പറ്റാവുന്ന CRV ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൈഡ് പോർഷനും അതേപോലെ തന്നെ ടയറും കാര്യങ്ങളൊക്കെ നോക്കിയോ ഉണ്ടോ നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു സൈഡ് പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ടയർ കണ്ടീഷൻ നോക്കാം ടയർ കണ്ടീഷനൊക്കെ നല്ല ഗ്രിപ്പ് ഉണ്ടെങ്കിൽ ടയേഴ്സും അതേപോലെ അലോയ്സ് നോക്കാം അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റിലേക്ക് പോകാം ബോണറ്റിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻഡ് സോപ്പാച്ച് കാര്യങ്ങൾ നോക്കാം നീറ്റായിട്ട് ഇരിക്കുന്ന ആ ഒരു ബോണറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഇതിൻ്റെ ഹെഡ് ലാംപ്സ് നോക്കാം ഹെഡ് ലാംപ്സ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഹെഡ് ലാംപ്സ് നമുക്കിവിടെ കാണാം ഇതിൻ്റെ ബമ്പേഴ്സ് നോക്കാം ബമ്പേഴ്സ് ആയാലും കാര്യമായിട്ടുള്ളൊരു പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല ആണോ നല്ല നീറ്റായിട്ട് ബമ്പേഴ്സ് അതേപോലെ തന്നെ ഇവിടെ ലാംപ്സ് നോക്കാം ലാംപ്സ് ആയാലും നല്ല കണ്ടീഷനിൽ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരാം സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെയും വീലാർസ് നോക്കാം വീലാർസ് കുഴപ്പമില്ലാത്ത ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വാഹനം തന്നെയാണത് ടയർ കണ്ടീഷനിലേക്ക് പോകുകയാണെങ്കിൽ നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് നിൽക്കുന്നുണ്ട് ഹോണ്ടയുടെ ഒറിജിനൽ അലോയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കണം കാലിബറൊക്കെ റെഡി ആയിട്ട് ഭംഗിയാക്കി തന്നിട്ടിരിക്കുന്നു സൈഡ് പോർഷനിലേക്ക് വരാം രണ്ട് ഡോറ് നോക്കാം രണ്ട് ഡോറിലേക്ക് വരുമ്പോൾ ഡോറിലങ്ങനെ ഇവിടെ താഴെ ഫൈബറും ഒരു ചെറിയൊരു പൊട്ടൽ പോലെ നമുക്ക് കാണുന്നുണ്ട് ഫൈബറിൻ്റെ എന്താ പ്രശ്നമാണ് പക്ഷേ കാര്യമായിട്ടുള്ള ബോഡിയിലേക്ക് അങ്ങനെ കാര്യമായിട്ടുള്ളൊരു പ്രശ്നമൊന്നും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല രണ്ട് ഡോറായാലും ഓക്കെയാണ് ഇവിടെ വീലാർച്ച് നോക്കാം ഇവിടുത്തെ വീലാർച്ചും ഇവിടെ ഭംഗിയിൽ തന്നെ നീറ്റായിട്ട് വീലാർച്ച് നമുക്കിവിടെ കാണാം ടയർ കണ്ടീഷൻ നോക്കാം നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് നമുക്ക് കൊടുക്കണം അതേപോലെ അലോയ്സ് നോക്കാം അലോയ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് കൊടുക്കണം കേട്ടോ ഇനി സൈഡ് പോർഷനിലേക്ക് വരാം സൈഡ് പോർഷനിലേക്ക് ഇവിടെ നിന്ന് വാഹനത്തിൻ്റെ ക്വാളിറ്റി നോക്കാം നല്ല നീറ്റായിട്ട് നിൽക്കുന്ന സൈഡ് പോർഷൻ നമുക്ക് കൊടുക്കണം ബാക്ക് സൈഡിലേക്ക് വരാം ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഡീഫോഗേഴ്സ് കാണാം അതേപോലെ റിയർ വൈപ്പർ വരുന്നുണ്ട് ഇവിടെ ഹോണ്ടയുടെ ബാഡ്ജിങ് വരുന്നുണ്ട് അതേപോലെ CRVയുടെ ബാഡ്ജിങ് കൂടി നമുക്ക് വരുന്നുണ്ട് ബമ്പേഴ്സിലേക്ക് വരാം ബമ്പേഴ്സിലേക്ക് വരുമ്പോൾ ഇവിടെ നല്ല ക്വാളിറ്റി തന്നിരിക്കുന്ന ബമ്പേഴ്സ് ഫൈബർ നോക്കാം ഫൈബറിൽ ചെറിയ രീതിയിൽ പൊട്ടലും അഴുക്കും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഓക്കെ ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടേക്കാൻ മുമ്പ് അതിൻ്റെ ഫ്രണ്ട് പോർഷനും പരിചയപ്പെട്ടേക്കാം ഫ്രണ്ടിൽ എന്താണ് അവസ്ഥ നോക്കിയേക്കാം ഡോർ ഓപ്പൺ ചെയ്യണം ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഡോർ പാഡ്സ് ഇവിടെ കാണാം നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സ് അതേപോലെ തന്നെ മൾട്ടി കളറായിട്ട് വന്നേക്കാൻ ഡോർ പാഡ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഇവിടെ ഇൻറ്റീരിയർ ഭാഗം വിശദമായി നോക്കുമ്പോൾ സീറ്റ്സൊക്കെ ഈ വാഹനത്തിന് വേറൊരു ഹൈലൈറ്റും കൂടിയാണ് പിന്നെ പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സും അതേപോലെ തന്നെ ബീജ് കളറിൽ സീറ്റ്സൊക്കെ നമുക്ക് കൊടുക്കണം ഇതിൻ്റെ റിയർ ഭാഗം നോക്കാം റിയർ ഭാഗമായാലും പക്ക ക്വാളിറ്റി തന്നിരിക്കുന്ന റിയർ സീറ്റ്സും കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ പോർഷനിലേക്ക് ഒന്ന് വായിക്കാം ഡ്രൈവർ പോർഷനിൽ നല്ല അവസ്ഥ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം റൈറ്റ് സൈഡിലേക്ക് വരികയാണ് ഇവിടുത്തെ രണ്ട് ഡോറായാലും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന രണ്ട് ഡോർസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കിയേക്കാം ഡോർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് ഒന്ന് കയറുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ SRS എയർ ബാഗ് വരുന്നുണ്ട് അതുകൂടെ തന്നെ മിഡിലിൽ നമുക്കൊരു മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അതേപോലെ നമ്മൾ നോക്കുമ്പോൾ സ്റ്റിയറിംഗിലേക്ക് വരാം സ്റ്റിയറിംഗിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ കിലോമീറ്റർ നോക്കാം
kilometer okay ayittu key varunnathu power on cheyumbol namukku kuda kaanan pattunnathu 108000 kilometer ni vaahanathu nilavile cover cheyirikkunnu gear knob okka pakka nammala kayile etti pettunna reethilana gear knob kaanayilla konnagana floor mat okka floor matum bangil thane irikkunna floor mats okku kuda kaanan pattunnathu ivideyum bangil thane irikkunnu seats nalla quality thane irikkunna seats okku kaanam rear bar seat okka seat pakka quality irikkunnu roof okka roof nalla neat and clean aayittu irikkunnu roof aanu ningal ee kaanundirikkunnathu okay Next seat is the passenger side. Like on the way, passenger side and then I'll door open here. Door open here. Don't know. Come on, today. I think I might do rear portion. I'm going to dig on. I think seats. I can quality the seats. Well, the color on a combination of the sun. I think I'm going to store it. I'm going to lav shed. I'm going to get another seat and down here. Down here to down here to back seat. Let me come and carry it. Here we just do space and our boot open. Let me carry it. Okay. Here we have armrest. Here we have the middle light. In here we have the engine bag. Here we have the boot. Let me carry it. Let me check it. Okay. So now we are going to carry it. Now here we have the CRV. Engine bag. The engine bag. Let me carry it. All bags are visible. My slow wheel. Let me front leg. Let me carry it. Okay. Then this is all the passenger. Let me carry it. പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ആ ഒരു എഞ്ചിൻ റൂം ഒന്നും പറയാൻ പറ്റില്ല എന്നാലും ചെറിയ രീതിയിലുള്ള ആ ഒരു ലീക്കേജ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എല്ലാം നോക്കാം കേട്ടോ ക്യാമറ സ്ലോയിലാണ് പോകുന്നത് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കണമെങ്കിൽ വിശദമായിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഓക്കെ അതേപോലെ തന്നെ ഇതിൻ്റെ ലിഡും കൂടി ഞാൻ കാണിച്ചു നിൽക്കാം ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള വിൻഡോ പാച്ചോ കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂമിൽ നമുക്ക് കാണിക്കാനുള്ളത് ഇനി നമുക്കിതിൻ്റെ ബൂട്ടും കാര്യങ്ങളിലേക്ക് പോകാം ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ റിയർ ഭാഗത്തേക്ക് പോയിട്ട് ഇതിൻ്റെ ബൂട്ട് ഒന്ന് ചെയ്യണം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ CRV-യുടെ ബൂട്ട് സ്പേസ് അതിവിശാലമായിട്ടുള്ള ബൂട്ടാണ് ഒരുപാട് സ്പേസ് ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ CNG കിറ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് CNG കിറ്റാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ എൻജിൻ റൂമും CNG ക്യാബിനും രണ്ടും രണ്ട് സ്ഥലത്താണ് അതിൻ്റെ പറയേണ്ട ആവശ്യമില്ല CNG കിറ്റ് എപ്പോഴും റിയർ ഭാഗത്താണ് വരാറ് ഇതിൻ്റെ അഡ്ജസ്റ്റ് നോക്കാം അഡ്ജസ്റ്റ് എന്തെങ്കിലും രീതിയിലുള്ള ഡെൻഡോ പാച്ചോ കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്യാം ഇതിൻ്റെ ലിഡും കൂടി നോക്കിയേക്കാം ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻഡുണ്ടെങ്കിൽ അത് നോക്കാം അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു CRV-യുടെ വിശേഷങ്ങൾ ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം കാരണം ഇതിൻ്റെ സ്പെയർ വീലിലൂടെ കാണിച്ചേക്കാം സ്പെയർ വീൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാം നമുക്ക് സ്റ്റേ ലിഡും നപ്പ് ചെയ്യണം സ്പെയർ വീൽ ഇവിടെയാണ് കേട്ടോ കുഴപ്പമില്ലാത്ത ഗ്രിപ്പും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ റേറ്റ് സംസാരിക്കാം നിങ്ങളെല്ലാവരും അപ്പോൾ ഇതിൻ്റെ ഫുള്ള് വീഡിയോ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ റേറ്റിലേക്ക് കടക്കാം റേറ്റിലേക്ക് കടക്കാനേക്കാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട് രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ് ഈ ഒരു വാഹനം എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു സമ്മാനം നിങ്ങൾക്കുണ്ട് അത് വാഹനം വാങ്ങിക്കുന്ന സമയത്ത് തന്നെ 7012665202 എന്ന നമ്പറിനകത്തേക്ക് വാട്സാപ്പോ അല്ലെങ്കിൽ കോളോ ചെയ്തേക്കാം ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിങ് പ്രൈസ് 430000 രൂപയാണ് ആസ്കിങ് പ്രൈസ് അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവാൻ ചാൻസ് ഇല്ല കാരണം 2007 ആണ് ഇതിൻ്റെ മോഡൽ വന്നേക്കാം 2007 മോഡൽ വാഹനമായതുകൊണ്ട് തന്നെ ലോൺ കിട്ടാനുള്ള ചാൻസസ് കുറവാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു CRV-യുടെ വിശേഷങ്ങൾ ഒട്ടനവധി വാഹനങ്ങൾ നമ്മുടെ ചാനൽ വരുന്നുണ്ട് എല്ലാ വീഡിയോസും മിസ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ